കിഴല്ലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡായ എടയന്നൂരിൽ കോൺഗ്രസും ലീഗും തമ്മിലാണ് മത്സരം. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ലീഗിന് നൽകാതെ വന്നതോടെയാണ് ലീഗും മത്സര രംഗത്തിറങ്ങിയത്. കോൺഗ്രസിലെ സി ജസീലയും മുസ്ലിം ലീഗിലെ ഷബീർ എടയന്നൂരും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. സീറ്റ് തർക്കത്തിൽ സമവായമാകാത്തതിനെ തുടർന്നാണ് ഇരുകൂട്ടരും മത്സരത്തിലേക്ക് നീങ്ങിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ കോൺഗ്രസും ലീഗും വെവ്വേറെയാണ് മത്സരിച്ചിരുന്നത്. അന്ന് 16 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സി ജസീല വിജയിക്കുകയായിരുന്നു. ഇത്തവണ ലീഗ് എടയന്നൂർ വാർഡ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോൺഗ്രസിന്റെ വാർഡ് വിട്ടുനൽകാൻ നേതൃത്വം തയ്യാറായില്ല. ജസീലയെ തന്നെ വീണ്ടും മത്സരരംഗത്ത് ഇറക്കുകയായിരുന്നു. ലീഗും മത്സരരംഗത്തിറങ്ങി പത്രിക സമർപ്പിച്ചു. വാർഡ് നിലനിർത്താൻ കോൺഗ്രസും പിടിച്ചെടുക്കാൻ ലീഗും ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകയാണ് ജസീല. ഇപ്രാവശ്യം ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളായാലും മറ്റ് എൻ്റെ വാർഡിന് വേണ്ട വികസന പ്രവർത്തനങ്ങളായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് മട്ടന്നൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ഷബീർ. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഷബീർ പറഞ്ഞു. ഓരോ മേഖലകളിലും വ്യത്യസ്തമായ പാക്കേജുകൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മറ്റു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്ന മേഖലകളായാലും അതുപോലെ ഗവൺമെന്റ് ജോലിയിലേക്ക് നമ്മുടെ മക്കളെ അതിന്റെ അഭിരുചി വളർത്തിയെടുക്കാൻ ഒരു PSC സെല്ല് പോലെയുള്ള ആരോഗ്യ മേഖലകളിൽ എടയന്നൂർ പ്രവർത്തിക്കുന്ന CH സെന്ററിന്റെ സഹായത്തോടുകൂടി പ്രത്യേക പാക്കേജുകൾ ഉണ്ടാക്കി പദ്ധതികളോടുകൂടി മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ലീഗിനും പുറമെ LDFഉം BJPയും വെൽഫെയർ പാർട്ടിയും മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും രണ്ടാം സ്ഥാനത്ത് ലീഗായിരുന്നു. ഇത്തവണ വെൽഫെയർ പാർട്ടി ഒഴികെ മറ്റ് എല്ലാ പാർട്ടികളും മത്സര രംഗത്തുണ്ട്. 1246 വോട്ടർമാരാണ് വാർഡിലുള്ളത്. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.